ലയണൽ മെസ്സിയുടെ ബാഴ്സലോണയ്ക്കുള്ള തിരിച്ചുവരവ് വാർത്തകൾ കളം നിറഞ്ഞതിന് പിന്നാലെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കൻ ക്ലബ്ബായ ഇൻട്രമിയാമിലേക്ക് പോയത് മെസ്സി ഫ്രഞ്ച് ക്ലബായ പി എസ് ടിയുമായി വേർപിരിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതു മുതൽ മെസ്സിന്ന് ഓട്ടമിട്ട് പല പ്രമുഖരും രംഗത്ത് വന്നിരുന്നു ഇതിൽ സൗദി ക്ലബ്ബ് പ്രോലിഗായ അലി ലാൽ നാപ്പത് കോടി യൂറോളം മെസ്സിക്ക് ഓഫർ ചെയ്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പിന്നാലെ മെസ്സിയും സൗദി അറേബ്യയിലേക്ക് കൂടുമാറുമെന്നാണ് ഏവരും വിചാരിച്ചിരുന്നത് എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്റർമിലാമി എന്ന അമേരിക്കൻ ക്ലബിലേക്ക് ലാനൽ മെസ്സിയുടെ കൂടുമാറ്റം സൗദി അറേബ്യൻ ക്ലബിന്റെ കോളുകൾ നിരസിച്ച് എന്തുകൊണ്ടാകും മെസ്സി അമേരിക്കൻ സോക്കർ ലീഗിലേക്ക് പോയതെന്നാണ് ചോദ്യം ആ ചോദ്യം വളരെ പ്രസക്തവുമാണ് യൂറോപ്യൻ വമ്പൻമാരെല്ലാവരും ഓഫർ മറികടന്ന് മെസ്സി മിയാമിയിലേക്ക് പോയതിന്റെ കാരണം എന്താകും പരിശോധിക്കാം മെസ്സിയും മയാമിയും തമ്മിലുള്ള കരാർ വിവരങ്ങൾ പുറത്ത് ഔദ്യോഗികമായി വന്നിട്ടില്ല മെസ്സിയും ഇന്റർ മിയാമിയും തമ്മിലുള്ള കരാർ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല മുൻ ഇംഗ്ലണ്ട് താരവും ഇതിഹാസവുമായ ഡേവിഡ് ബക്കാമിന് ഉടമസ്ഥാവകാശമുള്ള ടീമാണ് മയാമി മെസ്സി മായാല കേവലം താരത്തിന് കരാർ എന്നിവരെയായി ലാഭം നൽകുമെന്ന തരത്തിലുള്ള കരാർ എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ മിയാമിയിലേക്കുള്ള വരവ് സാമ്പത്തികമായി മെസ്സിക്ക് വലിയ ലാഭം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മെസ്സിയുടെ വരവ് മിയാമിയുടെ ലാഭം ഉയർത്തും ലീഗിന്റെ മുഖച്ചായ തന്നെ മാറും മെസ്സിയുടെ മിയാമിയിലേക്കുള്ള വരവ് ഇരു കൂട്ടർക്കും സാമ്പത്തികമായ ലാഭമാണ് എന്നാൽ രണ്ടാം നിര താരങ്ങൾ കളിക്കുന്ന അറേബ്യൻ ലീഗുകളിൽ അർജന്റീനയുടെ നായകനും ലോകകപ്പ് ജേതാവുമായ മെസ്സി കളിക്കുന്നത് അദ്ദേഹത്തിന്റെ സൽപ്പേര് കളങ്കും ഉറപ്പാണ് ഇത് അദ്ദേഹം അറേബ്യൻ ടീമിനെ ഒഴിവാക്കി മിയാമി തിരഞ്ഞെടുക്കാനുള്ള കാരണമാകുമെന്നും പറയാം രണ്ടാമത്തെ കാര്യം കുടുംബമാണ് അറേബ്യൻ ക്ലബിനെ കളിക്കാൻ പോയാൽ കുടുംബത്തെയും ഒപ്പം കൂട്ടേണ്ടി വരും അവിടുത്തെ കർശന നിയമങ്ങൾ മെസ്സിയും കുടുംബത്തിന്റെയും ശൈലിക്ക് ചേരുന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അവിടെ കഴിയുക പ്രയാസമാണ് കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ് മെസ്സി ഈ കാരണത്താൽ അറേബ്യൻ ക്ലബിന്റെ കോടികളെക്കാൾ കൂടുതൽ അമേരിക്കൻ ക്ലബിന്റെ ഓഫർ സ്വീകരിക്കുന്നതാണ് നല്ലത് അമേരിക്കയിലെ ജീവിതശൈലി മെസ്സിക്കും കുടുംബത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ മെസ്സി അമേരിക്കൻ ക്ലബിനെ തിരഞ്ഞെടുത്തു മൂന്നാമത്തെ കാര്യം അടുത്ത ലോകകപ്പാണ് കത്തർ ലോകകപ്പിൽ അർജന്റീനയെ ലോകകപ്പ് കിരീടം ചൂടിച്ചപ്പോൾ മെസ്സി വിരമിക്കുമെന്നാണ് ഇവരും വിചാരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം കളി തുടരുമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് മെസ്സി കളിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ലോകകപ്പിന് വേദിയാകുന്ന മെക്സിക്കയും അമേരിക്കയും കാനഡയുമാണ് മെസ്സിക്ക വലിയ പരിചയമില്ലാത്ത സാഹചര്യമാണ് അമേരിക്കയിലേത് അതുകൊണ്ട് കൂടുതൽ കളിച്ച് പരിചയമാകാൻ വേണ്ടിയാണ് ഈ കൂടുമാറ്റം എന്നാണ് ഏവരും പ്രവചിച്ചിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് ഗ്ലാറ്റിനമേൽക്കുന്ന നിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് അമേരിക്ക അതുകൊണ്ട് അവരിൽ ഫുട്ബോൾ ഇമ്പാക്ട് ഉണ്ടാക്കാനും ലാനൽ മെസ്സിയെ കൊണ്ട് സാധിക്കും ബ്രസീലിയൻ അർജന്റീനിയൻ ചിലിയൻ ഇക്വഡോറിയൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി ആളുകൾ അമേരിക്കയിൽ താമസമുണ്ട് ഇവരൊക്കെ അമേരിക്കൻ സോക്കറിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ മെസ്സി എന്ന ഘടകം കൊണ്ട് സാധിക്കും ബാർസലോണയിലേക്ക് മടങ്ങിപ്പോവാൻ മെസ്സി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ക്ലബ്ബ് ഇപ്പോൾ സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുകയാണ് ഈ സാഹചര്യത്തിൽ മെസ്സി ഒപ്പം കൂട്ടാൻ അവർക്കാവില്ല ഒരു സാഹചര്യത്തിൽ മെസ്സിക്ക് ഏറ്റവും അനുയോജ്യമിയാമി തന്നെയാണ് മെസ്സിയെ തന്റെ ക്ലബ്ബിൽ കളിപ്പിക്കുന്നത് ഡേവിഡ് ബക്കാമിന്റെ വലിയ സ്വപ്നമായിരുന്നു അതുകൊണ്ട് മെസ്സിയുടെ തീരുമാനത്തിൽ എല്ലാവരും വളരെ ഹാപ്പിയുമാണ്